സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ട്രിച്ചിയിലാണ്. ട്രിച്ചിയിലെ സ്പെഷ്യൽ കുറെ ടെമ്പിളുകളും കുറെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഞാനുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് ട്രിച്ചിയിലെ ശ്രീ രംഗസ്വാമി ടെമ്പിളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ എന്നൊക്കെ പേര് കേട്ടൊരു അമ്പലമാണ് കേട്ടോ അത്. ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഉച്ചയ്ക്ക് 12:30 അപ്പോൾ ഇവിടെ അമ്പലം നട പൂട്ടിയിട്ടോ, പക്ഷെ 1:30 തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ അതേ തുറന്നിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ 1:30 ആ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മളുടെ പത്മനാഭസ്വാമി ഇല്ലേ, അനന്തശയനത്തിലുള്ള വിഷ്ണു, അതേപോലെയാണ് കേട്ടോ. പുറത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണാം, അങ്ങനെ പറഞ്ഞതാ. ഞാൻ കണ്ടിട്ടില്ല, അത് കാണാൻ പോകുന്നു. രഥം വലിക്കാനാവൂലെ. 156 acres ഈ അമ്പലം. ഈ അമ്പലത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഈ വേണു സംഗീതം ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും കേട്ടാ. വേണുഗാനം എന്നല്ലേ എന്നാ പറയാ. തൊഴുതൊക്കെ വരുമ്പോ ഒരു മുന്നിലൊരു മണ്ഡപം ഉണ്ടാവും കേട്ടോ. ആ മണ്ഡപത്തിലാണ് എല്ലാരും റെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ മൈസൂർ പാക്ക്, പിന്നെ ലഡു, അങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൈസൂർ പാക്കും മുറുക്കും മേടിച്ചു കേട്ടോ. ബാക്കിലൊരു അച്ചാച്ചി ഉണ്ട് കേട്ടോ, സൈക്കിള് റിക്ഷ ഒക്കെ ആയിട്ട്. ഇവളെന്തോരം ഭക്ഷണമല്ല ഈ തമിഴ്നാട് ട്രിപ്പിന് ടേസ്റ്റ് ചെയ്ത്. ഡാൻസ് 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 ഇവിടെ േ തിരിച്ചു വേണ്ടേ, അത് കിട്ടാൻ വേണ്ടി അശത്തി വരും. സംഭവം കിടിലം ടേസ്റ്റാ. ഈ ടെമ്പിളിൽ ആർക്കും വേണമെങ്കിൽ കയറാം കേട്ടാ. പോയിട്ട് വരും പോയിട്ട് വരും പോയിട്ട് വരും. വറന്ന് തിരിച്ചു വരും കേട്ടാ. ടേസ്റ്റ് തന്നെ ഉടനല്ലേ പാവം. അവര് പോയി. വേണ്ട വേണ്ട, നടക്കണ നടപ്പുണ്ട്. തിരിച്ചു വന്നു കേട്ടോ ആശാന്ത്. കൊറേ പിള്ളേരുണ്ട്. ഈ ഒരു തൂണ് കണ്ടില്ലേ, ഈ തൂണിന്റെ ചുറ്റുമുണ്ടല്ലോ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അതായത് കുട്ടിയില്ലാത്തവരാണെങ്കിൽ തൊട്ടില്, പിന്നെ കല്യാണം നടക്കാത്തവരാണെങ്കിൽ പേപ്പർ കൊണ്ട് മാല കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വീട് വെക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ലോക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മള് തൊഴുതൊക്കെ കഴിഞ്ഞു, നമ്മളിനി നേരെ എവിടേക്കാ പോണേ. ഇവിടെ ഒരു ഡാം ഉണ്ട് കേട്ടോ, ഭയങ്കര പഴയ 2000 മുമ്പുള്ള ഡാമാണ്. അവിടേക്കാണ് പോകുന്നത്. കല്ലാനൈ ഡാം കാവേരി നദിയുടെ ക്രോസ് ആണ് കേട്ടോ പണിഞ്ഞിരിക്കുന്നത്. ചോള രാജാക്കന്മാരുടെ സമയത്താണ് ഇത് പണിഞ്ഞത്. 150 AD ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്തത് കേട്ടോ.
വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തിട്ട് ഡാം പറയണേ? പണ്ടങ്ങനെ പണിത ഇതിന്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കാം. നമ്മുടെ കേരളത്തിലെ ഡാം എന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി കണ്ടു. അതെ, പക്ഷെ ഇത് സെക്യൂരിറ്റി ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഡാം തന്നെയാണ് ഗൈസ്, പക്ഷെ വെള്ളം ഇല്ല കേട്ടോ, കാവേരി നദിയാണ്. ശോ, വറ്റി വരണ്ട് എടുക്കണണ്ട. ആ ഇവിടെയുണ്ട് കേട്ടോ ഒരു നന്ദി, രണ്ട് നന്ദി. ഇതുവാര് പലകരായിട്ട് ഏത് ഭാഗത്താണ് ഇത്? ഷട്ടറൊക്കെ ആ ഭാഗത്താ. അപ്പൊ ഇതാവും ഇത് കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിണ്ടാവുമായിരുന്നു. എന്നാലും ഇത്രയും ദൂരത്തിൽ ഞങ്ങൾ വന്നതേ ഈ വറ്റി വരണ്ട് ഡാം കാണാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. എനിക്കറിയില്ലായിരുന്നു കേട്ടാ. ഈ ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളിന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് ഈ ഡാമിലേക്ക് കേട്ടോ. അപ്പം അങ്ങനെ ഡാമിൽ വെള്ളം ഇല്ലാത്ത സങ്കടം ഞങ്ങളൊരു നന്നാറി ശർബത്ത് കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ നന്നാറിയും നാരങ്ങയും മാത്രമല്ല ഒഴിക്കുള്ളൂ, ഇവിടെ വേറെ ഫ്ലേവറും ചേർക്കും കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഗ്രേപ്പിൻ്റെ ഫ്ലേവർ ചേർക്കാനാണ്. അപ്പോൾ വീഡിയോയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും തമിഴ്നാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരാം കേട്ടോ. ബൈ ബൈ.